ലോക മുസ്ലിങ്ങളുടെ വളരെ പരിശുദ്ധമാക്കപ്പെട്ട ഒന്നാണ് വിശുദ്ധ സംസം വെള്ളം. വിശുദ്ധ സംസം വെള്ളത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ചരിത്രവുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. മുസ്ലിമുകളുടെ വിശുദ്ധ നഗരിയായ സൗദി അറേബ്യയിലെ മക്കയിലെ കഅബയിൽ നിന്ന് 20 മീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന കിണറിലെ വെള്ളമാണ് വിശുദ്ധ സംസം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈവസലാം പത്നി ആജറാ ബീവി റളിയല്ലാഹു അൻഹുവിനെയും മകൻ ഇസ്മായിൽ അലൈവസലാമിനെയും മക്കയിലെ മരുഭൂമിയിൽ തനിച്ചാക്കി യാത്രയായി. ദാഹിച്ചു വലഞ്ഞ് ഇസ്മായിൽ അലൈവസലാം കരഞ്ഞപ്പോൾ ഹാജറാ ബീവി സഫാ മർവ കുന്നുകളിലേക്ക് വെള്ളം അന്വേഷിച്ച് മാറി മാറി ഓടി നടന്നു. വെള്ളം കിട്ടാതെ നിരാശയായി മടങ്ങിയെത്തിയ ഹാജറാ ബീവി കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഈ കുട്ടി കാലിട്ടടിക്കുന്ന ഭാഗത്ത് നിന്നും ശുദ്ധജലം ഉറവയെടുക്കുന്നു. ഉറവയുടെ ശക്തി കൂടിയപ്പോൾ ആജറാ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സംസം അടങ്ങുക. സംസം എന്നാൽ അടങ്ങുക എന്നാണ് അറബിയിൽ അർത്ഥം. ഈ നീരുറവ പിന്നീട് സംസം കിണറായും അതിലെ വെള്ളം വിശുദ്ധ സംസമായും അറിയപ്പെട്ടു. സൗദി ജിയോളജിക്കൽ സർവേ സ്ഥാപിച്ച സംസം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്റർ പുറത്തിറക്കിയ പഠന റിപ്പോർട്ടിൽ സംസം കിണറിന്റെ ഘടനയും ജലശാസ്ത്രവും കൃത്യമായി വിവരിക്കുന്നത് കാണാം. സംസം കിണർ 30.5 മീറ്റർ ആഴത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആന്തരിക വ്യാസം 1.08 മുതൽ 2.66 മീറ്റർ വരെയും ജലശാസ്ത്രപരമായി വിശുദ്ധ നഗരമായ മക്കയിലൂടെ പോകുന്ന വാദി ഇബ്രാഹിമിനുള്ളിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ സംസം കിണർ ഇപ്പോൾ ഒരു ബേസ്മെന്റ് റൂമിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഗ്ലാസ് പാനലുകൾ ഉപയോഗിച്ച് സംരക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് കിണർ വ്യക്തമായി കാണാൻ സാധിക്കും. പണ്ട് കാലങ്ങളിൽ ഹജ്ജിനും ഉംറയ്ക്കും പോയവർക്ക് നേരിട്ട് വെള്ളം കോരിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ പ്രത്യക്ഷത്തിലായിരുന്നു സംസം കിണർ ഉണ്ടായിരുന്നത്. എന്നാൽ ഹറം പള്ളി വികസിപ്പിച്ചതോടെ കിണറിന് മുകളിൽ 2 നിലകൾ നിർമ്മിച്ചു. അതിനാൽ ഇപ്പോൾ സംസം കിണർ നേരിട്ട് കാണാൻ സാധ്യമല്ല. ഇക്കാരണത്താൽ പണ്ട് കയറും ബക്കറ്റും ഉപയോഗിച്ചതിന് പകരം ഇലക്ട്രിക് പമ്പുകൾ ഉപയോഗിച്ചാണ് സംസം വെള്ളം കിണറിൽ നിന്ന് എടുക്കുന്നത്. കിണർ സ്ഥിതി ചെയ്യുന്ന റൂമിലോ പരിസരത്തോ ഇപ്പോൾ സന്ദർശകരെ പ്രവേശിപ്പിക്കാറില്ല. ഈ സംസം കിണറിൽ നിന്നും 1 സെക്കൻഡിൽ 80 ലിറ്റർ അഥവാ 280 ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് പുറത്തേക്കെത്തുന്നത്. പ്രതിദിനം 700,000 ലിറ്റർ വെള്ളം ഹറമിൽ മാത്രം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഹജ്ജിന്റെ സീസൺ ആകുമ്പോൾ ഇത് 200,000 ആയി ഉയരും. കൂടാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദിവസവും 1.5 ലക്ഷം ലിറ്റർ സംസം വിതരണം ചെയ്യുന്നു. സീസൺ കാലങ്ങളിൽ ഇത് 400,000 ആകും. ഹറമിൽ സംസം കുടിക്കാൻ വേണ്ടി ദിനേനെ 2 മില്യൺ ഡിസ്പോസിബിൾ കപ്പുകളാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഹജ്ജ് ഉംറ കർമ്മങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ വലിയ കാനുകളിൽ സംസം നിറച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇത്രയധികം ഉപയോഗം നടന്നിട്ടും ഒരിക്കൽ പോലും സംസം കിണർ വറ്റിയിട്ടില്ലെന്നതാണ് ശാസ്ത്രത്തെ പോലും അമ്പരിപ്പിക്കുന്ന വലിയ അത്ഭുതം. സംസം കിണറിൽ നിന്ന് കൂടുതൽ ജലം വലിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്യുന്നതിനാൽ ജലനിരപ്പ് 12.76 മീറ്റർ വരെ താഴാറുണ്ട്. എന്നാൽ വെറും 11 മിനിറ്റിനുള്ളിൽ, അതായത് 660 സെക്കൻഡിനുള്ളിൽ ജലനിരപ്പ് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. പരിസര പ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പ് കുറയുമ്പോഴും സംസം കിണറിന്റെ ജലനിരപ്പ് മാറ്റം വരാതെ നിലനിൽക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഗവേഷണങ്ങൾ ശാസ്ത്രത്തെ അമ്പരിപ്പിക്കുന്ന അത്ഭുത ജലമാണ് സംസം. അതുകൊണ്ട് തന്നെ ആധുനിക ശാസ്ത്രം ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ധാരാളം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1971 യൂറോപ്യൻ ലാബിൽ സംസം ജലം പരീക്ഷണത്തിന് വിധേയമാക്കി. അണുനാശിനി എന്ന നിലക്ക് സംസമിന്റെ പ്രത്യേകതയും ഗുണകരമാം വിധം കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ടെന്നും പഠനത്തിൽ തെളിഞ്ഞു. പിന്നീട് സംസമിന്റെ പ്രത്യേകതകളെയും ഉറവിടങ്ങളെയും കുറിച്ച് പഠിക്കുവാനും കിണർ ആഴത്തിലാക്കുവാനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുവാനും വേണ്ടി സൗദി രാജാവ് ഖാലിദ് ബിൻ അബ്ദുൽ അസീസ് പ്രത്യേക എഞ്ചിനീയറായ ഡോക്ടർ യഹിയ അംസ കൊഷക്കിനെ ഏൽപ്പിച്ചു. ഗവേഷണത്തിന് വേണ്ടി അതിശക്തിയേറിയ 4 മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളം പുറത്തേക്കൊഴുക്കിയിട്ടും കിണറിലെ ജലനിരപ്പ് കുറയുന്നില്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. തന്റെ ഗവേഷണങ്ങൾ സംസം ദ ഹോളി വാട്ടർ എന്ന പേരിൽ അദ്ദേഹം പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ സംസം നറിഷ്മെന്റ് ആൻഡ് ക്യൂരേറ്റീവ് എന്ന പേരിൽ അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഉറുദു, ബഹാസ, മലായ്, ടർക്കിഷ് ഭാഷകളിൽ ഡോക്യുമെന്ററി ചിത്രം നിർമ്മിക്കുകയുമുണ്ടായി. ജലഗവേഷണ ശാസ്ത്ര രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ജപ്പാനിലെ ശാസ്ത്രജ്ഞൻ
ഡോക്ടർ മസാറ ഇമോട്ടോ നടത്തിയ പരീക്ഷണങ്ങൾ സംസം വെള്ളത്തിന്റെ അമാനുഷികത വെളിപ്പെടുത്തുന്നതായിരുന്നു. ജപ്പാനിൽ താമസിക്കുന്ന അറബി സുഹൃത്തിലൂടെ ലഭിച്ച സംസം വെള്ളത്തിൽ നടത്തിയ പരീക്ഷണത്തിൽ ലോകത്തുള്ള മറ്റു ജലകണികകൾക്കില്ലാത്ത ക്രിസ്റ്റൽ ഘടന സംസമിനുണ്ടെന്നും അതിന്റെ ഘടന മാറ്റാൻ ശ്രമിച്ചപ്പോൾ തന്റെ പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടുവെന്നും ഈ മൊസോറോ അഭിപ്രായപ്പെട്ടു. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ സംസമിന്റെ അരികിൽ വെച്ച് പാരായണം ചെയ്യുമ്പോൾ അതിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ വ്യതിയാനം സംഭവിക്കുന്നതായും അദ്ദേഹം കണ്ടെത്തി. അപ്രകാരം തന്നെ 1000 തുള്ളി സാധാരണ ജലത്തിൽ 1 തുള്ളി സംസം വെള്ളം കലർത്തിയാൽ ആ വെള്ളത്തിന് സംസമിന്റെ പ്രത്യേകതകൾ കൈവരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. തന്റെ ഗവേഷണങ്ങൾ ദ മെസ്സേജസ് ഫ്രം ദ വാട്ടർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംസം വെള്ളവും ആത്മീയതയും ഭൗതികമായ സവിശേഷതകൾ ഉള്ളതുപോലെ സംസം വെള്ളത്തിന് ധാരാളം ആത്മീയമായ പ്രത്യേകതകളുമുണ്ട്. മുസ്ലിമുകൾ ഒരു മരുന്നായി പോലും ഈ സംസം വെള്ളം ഉപയോഗിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സംസം വെള്ളം എന്തിനു വേണ്ടിയാണോ കുടിച്ചത് അതിനു വേണ്ടിയുള്ളതാണ്. എന്ത് ഉദ്ദേശം വെച്ച് സംസം വെള്ളം കുടിച്ചുവാലും ആ കാര്യം സാധ്യമാവുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ഹദീസിൽ അവിടെന്ന് പറയുന്നു, സംസം വെള്ളം എല്ലാ രോഗത്തിനും ശമനമാണ്. പല ആവശ്യങ്ങൾക്കും രോഗശമനത്തിനും വേണ്ടി സംസം കുടിച്ച് ഫലം ലഭിച്ച ചരിത്ര വർത്തമാന സംഭവങ്ങൾ ധാരാളമുണ്ട്. സംസം വെള്ളത്തിന്റെ മഹത്വം പറയുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ധാരാളം വിശ്വാസങ്ങളും അതിന്റെ പിന്നിൽ വന്നുകൂടിയിട്ടുമുണ്ട്. സാധാരണ ജലത്തിൽ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം എന്നിവ അതിൽ പെടുന്നു. ജലം മനുഷ്യന് അവശ്യ ഘടകമാണ്. അതിലൂടെ ദാഹം ശമിക്കുന്നു, ശരീരത്തിലെ വിഷാംശം ഇല്ലാതെയാക്കുന്നു. എന്നാൽ സംസം ജലം ഈ സാധാരണ ജലം പോലെയല്ല. അതിൽ ഭൂമിയിലുള്ള മറ്റു ജലത്തെക്കാളും കൂടുതൽ ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ജപ്പാൻകാരനായ ഒരു ക്രൈസ്തവ ശാസ്ത്രജ്ഞൻ സംസം ജലത്തെക്കുറിച്ച് തന്റെ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹു അവൻ്റെ കാരുണ്യവും അനുഗ്രഹവുമായി നൽകിയ സംസം ജലത്തിന് പ്രത്യേക മഹത്വമുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വാക്കുകളിൽ പലപ്പോഴായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൂമുഖത്തെ ഏറ്റവും നല്ലൊരു പാനീയമാണ് സംസം ജലം. അത് ഒരുതരം ഭക്ഷണവും ശമന ഔഷധവുമാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ തീർത്ഥജലത്തിന്റെ ഒരിക്കലും വറ്റാത്ത ഉറവയായ സംസം കിണർ വിസ്മയകരമായ അത്ഭുതവും ദൈവിക ദൃഷ്ടാന്തവുമാണ്. ഭൂമിലോകത്തെ ഏറ്റവും പഴക്കമേറിയ കിണറാണിത്. ഏകദേശം 5000 വർഷമായി ലോക ജനതയ്ക്കുള്ള ദൃഷ്ടാന്തമായി ഈ ഒരു സംസം കിണർ നിലനിൽക്കുന്നു. അള്ളാഹു ഭൂമിയിൽ നിശ്ചയിച്ച വെള്ളത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസം വെള്ളമാണ്. മുസ്ലിമുകൾ ഏറ്റവും പരിശുദ്ധമായി കാണുകയും അവർക്കിടയിൽ ഏറ്റവും വിലപിടിപ്പുള്ള വെള്ളമായി അവർ സൂക്ഷിക്കുകയും ചെയ്യുന്ന വെള്ളം കൂടിയാണ് സംസം. മുസ്ലിമുകളുടെ കിബിലയായ കഅബയിൽ നിന്ന് 33 മുഴം അകലെയാണ് സംസം കിണർ നിലകൊള്ളുന്നത്. അപ്പോൾ മുസ്ലിമുകളുടെ പുണ്യജലമായ സംസം വെള്ളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചുമൊക്കെയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.